വാർത്തകൾ തുടരുന്നു. തലസ്ഥാനത്ത് ഗുണ്ടാ കുടിപ്പക തലപൊക്കുന്നതായി പോലീസിന് വിവരം. കണ്ണമ്മൂല കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങൾ കുടിപ്പക തീർക്കാൻ ജയിലിൽ നിന്ന് ആസൂത്രണം നടത്തുന്നതിന്റെ ശബ്ദരേഖയെക്കുറിച്ചാണ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഒത്തുചേർന്ന ഒരു ഗുണ്ടയുടേതെന്ന് സംശയിക്കുന്ന ശബ്ദരേഖയാണ് പോലീസിന് കിട്ടിയത്. തലസ്ഥാനത്ത് ഗുണ്ടകളുടെ ഒത്തുചേരലിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഈ മാസം 1 കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ യോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനിടെയാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത കണ്ണമ്മൂല സുനിബാബു വധക്കേസിലെ പ്രതിയായ ഗബ്രി അരുണിൻ്റെതെന്ന് സംശയിക്കുന്ന ശബ്ദരേഖ പോലീസിന് ലഭിച്ചത്. പരോളിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സുഹൃത്തിനോടും ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനോടും സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പോലീസിന് ലഭിച്ചത്. ജയിലിൽ നിന്നാണ് ഫോൺ വിളിച്ചതെന്നാണ് സംശയം. സുനിബാബുവിനെ കൊന്നതിന് പകരമായി ഗബ്രി അരുണിൻ്റെ സഹോദരൻ വിഷ്ണുവിനെ എതിർചേരിയിൽപ്പെട്ടവർ കൊല ചെയ്തിരുന്നു. ഇതിലെ പ്രതിയായ അരുണിനെ കൊലപ്പെടുത്തുന്ന കാര്യമാണ് ശബ്ദരേഖയിലുള്ളത്. തൃക്കന്നാവരത്ത് അവന്റെ വീട്ടിലാണ് താമസം. ഇവ എവിടെയൊക്കെ പോകണം ഈ വിചാരിച്ചിട്ട് നമ്മളോട് ചുമ്മാ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ ആദ്യം അവന്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോരുത്തർമാരെയായിട്ട് നമ്മൾ കയറി നമ്മൾ അതിനുള്ള ആളെ സെറ്റ് ചെയ്ത് വിളിച്ചിട്ട് നമ്മളിന്ന് കയറി സെറ്റ് ചെയ്തതിന് ശേഷം അവൻ ഫിറ്റായി കഴിഞ്ഞാൽ അവൻ രാത്രി ഒറ്റയ്ക്ക് കറങ്ങി എന്താണെങ്കിലും വരുമായി പേട്ട പൂച്ചേനെ കൊണ്ട് ആക്കാൻ വരും. ഇതെല്ലായിടത്തും നമ്മൾ ആളെ നിർത്തിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങി ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് ഞാനും ഈ കിടന്ന് പെടുന്നത്. അപ്പൊ എന്റെ കാര്യം എല്ലാം കൂടി നമുക്ക് വിളി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ. നിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ഡീൽ ചെയ്യാൻ തന്നെ അർജുൻ ജി പറഞ്ഞിട്ടുള്ളത് അത്രയും കൃത്യമായിട്ട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ജില്ലയുടെ ആൾക്കാരെ മൊത്തം ഞാൻ അറിയിച്ചിട്ടുണ്ട്. സുനിബാബു വധക്കേസിലെ പ്രതികളായ അരുൺ, അനീഷ്, കിച്ചു എന്നിവരാണ് കൂട്ടായ്മയിൽ പങ്കെടുത്ത പരോൾ പ്രതികൾ. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ രൂപീകരിച്ച ഷാഡോ സംഘം ഇപ്പോൾ നിർജ്ജീവമായതിനാൽ പ്രത്യേക നിരീക്ഷണം ഇപ്പോൾ തലസ്ഥാനത്തില്ല. ഈ പഴുതുപയോഗിച്ചാണ് വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ തലപൊക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.